നടന്ന ഈ മാറ്റത്തെക്കുറിച്ച് ഇന്നലെ CNN IBN ഈ ബംഗാളിൻ്റെ BJP മൊത്തം ചാർജുള്ള ഒരു RSS പ്രചാരകനുണ്ടായി. അങ്ങനെ ഒരാൾ തന്നെയാണ് ത്രിപുരയിലും മൊത്തം ചാർജുള്ള ഒരു RSS പ്രചാരകൻ ഉണ്ടായിരുന്നത്. എവിടേക്ക് അടിമുടി മാറ്റം വരുത്തുന്നോ അവിടെ ഒരു വ്യക്തി, ഒരു പ്രചാരകൻ സ്വയം പ്രൊജക്ട് ചെയ്യാതെ യവനികയ്ക്ക് പുറകില്, കർട്ടന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് CNN IBN ഇന്നലെ വലിയൊരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. വലിയതെന്ന് വെച്ചാൽ അഗാധമായിട്ടുള്ള സബ്ജക്ട്, വിസ്തരിച്ചുള്ള ചോദ്യങ്ങൾ, സ്ലോ ആൻഡ് സ്റ്റഡി, കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത്, ബംഗാളിൽ യഥാർത്ഥത്തിൽ RSS പ്രവർത്തിക്കാനേ സാധിക്കുമായിരുന്നില്ല, പക്ഷേ ഇത്രയും അധികം വിജയം കിട്ടാൻ കാരണം മൂന്ന് മാസം 90 ദിവസം 100 ദിവസമായിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ആ 100 ദിവസമോ എത്രയോ ദിവസങ്ങളിൽ 600 പേരെ ഏറ്റവും പ്രഗത്ഭരായിട്ട് സമൂഹത്തിലെ സ്വാധീനിക്കാൻ കഴിവുള്ള 400, 500, 600 പേരെ അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വരികളാണ്, ഞാൻ പറയുന്ന നമ്പറിൽ ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും കേട്ടോ. അദ്ദേഹം കണ്ടവരിലെല്ലാം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ പുതിയതായിട്ട് വരുന്നവർ, പുതിയതായിട്ട് കാണുന്നവർ, പുതിയതായിട്ട് പരിചയപ്പെടുന്നവർ, പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങാനായിട്ട് ആഹ്വാനം ചെയ്യുന്നവരും ഇറങ്ങുമ്പോൾ സ്വീകരിക്കുന്നവരും എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഒരു മന്ത്രം അവിടെ ഉണ്ടായിരുന്നു. ബംഗാളിൽ 33 വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച, അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു മുസ്ലിം ഇപ്പൊ മമതാ ബാനർജി ഭരിക്കുന്ന, ആ ബംഗാളിലെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഒരു മന്ത്രം ഇദ്ദേഹം പറയുന്ന കേട്ടപ്പോ ഞെട്ടിപ്പോയി. ജയ് സീതാറാം, ജയ് സീതാറാം എന്നുള്ള ആ വിളി, അത് ബംഗാളിയിലെ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വാക്കാണ്, ഒരു വരിയാണ് എന്ന് അദ്ദേഹം പറയണ്ടായി. അപ്പൊ ശരിക്ക് ഒരു 10,000 വർഷത്തെ പാരമ്പര്യം, ചിലരുടെ കണക്കനുസരിച്ചിട്ട് അത്രയില്ല, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ 10,000 വർഷത്തിന് 2,000 വർഷം, 200 വർഷം, 10 വർഷം എന്ത് വേണമെങ്കിലും കൊടുത്തോളുക. പക്ഷേ നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു ആത്മീയ ചരടുണ്ട്. അതായത് 1/3 ഭാഗം ഓഫ് എ നൂറ്റാണ്ട്, ഓഫ് എ സെഞ്ച്വറി, ഒരു മൂന്നിലൊരു ഭാഗം നൂറ്റാണ്ട്, 33 വർഷം, 1/3 ഓഫ് എ സെഞ്ച്വറി ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ടും അവിടെ കമ്മ്യൂണിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ കോർത്തിണക്കുന്നത് മുഴുവനും ജയ് സീതാറാം എന്നുള്ള ആ സന്ദേശവും പ്രാർത്ഥനയും വരിയും വിവരണവും എന്താ അതിന് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തുള്ള പേര്. അപ്പൊ നമ്മളെ എന്നും കൂട്ടിയിണക്കുന്നത് ആത്മീയതയാണ്, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് പലപ്പോഴും ചില മതപരിവർത്തന ന്യൂനപക്ഷങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ശ്രമിക്കുന്നത്. അത് തിരിച്ച് ഭാരതത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അത് ഉറപ്പാണ്. ഭാരതത്തിൽ ഇന്ന് ഏത് മണ്ഡലത്തിൽ ഇരിക്കുന്നവർക്കും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ ആത്മീയതയും സ്വാധീനിക്കാതിരിക്കില്ല. അത് VS അച്യുതാനന്ദനാണെങ്കിലും G സുധാകരനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ജ്യോതി ബസു ആണെങ്കിലും യെച്ചൂരി ആണെങ്കിലും സുർജിത് സിംഗ് ബർണാലയോ ഏതൊക്കെയോ പഴയ പാർട്ടികളൊക്കെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഇതുണ്ട്. വൃന്ദാ കാരാട്ടിൻ്റെയും ഉണ്ട്, അല്ലാത്ത കാരാട്ടിൻ്റെയും ഉണ്ട്. ഇവരൊക്കെ എത്ര ശ്രമിച്ചാലും രക്തത്തിന്റെ DNA ഭാഗമായിട്ടുള്ള നമ്മുടെ പൈതൃകത്തിന്റെ പലതും മാറ്റാൻ സാധിക്കില്ല. എത്ര പെട്ടെന്നാണ് കഷ്ടിച്ച് 2 മാസം 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് 500-600 പേരെ കണ്ട് അവരെ ബന്ധപ്പെടാൻ ഉപയോഗിച്ച ഒരു മന്ത്രം ജയ് സീതാറാം, അതവിടെ സ്വാധീനിച്ചു. ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും റിസൾട്ട് അവിടെയോ ഉണ്ട്. ഇനി റിസൾട്ട് തന്നെ അംഗീകരിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. സംഭവിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കും അഭിമാനമുണ്ട്. പ്രണാമം.